വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടത് നിങ്ങളുടെ സന്നദ്ധത എനിക്ക് ബോധ്യമുള്ളതാണ്. കഴിഞ്ഞ വർഷം മുതൽ അക്കായിയായുള്ളവർ തയ്യാറായിരിക്കുകയാണ്. മക്കദോനിയക്കാരോട് ഞാൻ പ്രശംസിച്ച് പറയുകയുണ്ടായി, നിങ്ങളുടെ തീക്ഷ്ണത നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസ നിരർത്ഥകമാകാതിരിക്കാനാണ് സഹോദരന്മാരെ ഞാൻ അയച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നതുപോലെ നിങ്ങൾ തയ്യാറായിരിക്കും. അല്ലെങ്കിൽ മക്കദോനിയക്കാർ ആരെങ്കിലും എന്റെ കൂടെ വരികയും നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ നിങ്ങളുടെ കാര്യം പോകട്ടെ. ഇത്രമാത്രം വിശ്വാസം നിങ്ങളിൽ അർപ്പിച്ചതിന് ഞങ്ങൾ അപമാനിതരാകും. അതിനാൽ എനിക്ക് മുമ്പേ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ സഹോദരന്മാരെ പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന് ഞാൻ പറയാം. അങ്ങനെ ആ സംഭാവന ഞങ്ങളുടെ നിർബന്ധം മൂലമല്ല, നിങ്ങളുടെ സന്മനസ് കൊണ്ടാണ് ശേഖരിച്ചിരിക്കുന്നത് വ്യക്തമാകും. സത്യമിതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം പോയി, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം പോയി. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകും. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാസമർത്ഥമായി ഉണ്ടാകാൻ, സൽക്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ അവൻ വാരിവിത, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്യും, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. വിതക്കാരന് വിത്ത്, ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ. നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും. എന്തെന്നാൽ സേവനത്തിന്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമാണ്. ദൈവത്തിനർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകുകൂടി ചെയ്യും. ക്രിസ്തുവിന്റെ സുവിശേഷം ശിരസാവഹിക്കുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴി അവരോട് മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴി നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും. മാത്രമല്ല നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിലനിൽക്കുന്നു. അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തെ സ്തുതിക്കും. അധ്യായം 10. അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തന്റേടിയുമെന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ ജഡികന്മാരായി കരുതുന്ന ചിലർ അവരെ ദൃഢമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്ക്. എന്നാൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തെ അവശക്തങ്ങളാണ്. ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായ വാദമാർഗങ്ങളെയും ഔദ്ധത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ്. നിങ്ങൾ കണ്ണുകളുള്ളത് കാണുക. ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഞങ്ങളുടെ അധികാരത്തെ ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ എനിക്ക് ലജ്ജിക്കാനില്ല. നിങ്ങളെ പടുത്തുയർത്താനാണ്, നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്. ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ നിങ്ങൾ കണക്കാക്കുക. എന്തെന്നാൽ ചിലർ പറയുന്നു അവന്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ്, എന്നാൽ അവന്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണ മനസ്സിലേശാത്തതുമാണ്. അകലെ ആയിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ. ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരുടെ താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല.
പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. ഞങ്ങൾ അതിൽ നടന്ന് ആത്മപ്രശംസ ചെയ്യുകയില്ല. ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധി ഞങ്ങൾ പാലിക്കും. ആ പരിധി നിങ്ങളും ഉൾപ്പെടുന്നു. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കയ്യെത്തിച്ചു പിടിക്കാൻ ജനിക്കുകയാണ്. ക്രിസ്തുവിന്റെ സുവിശേഷവുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണ്. അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കും. അതിൽ കവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. അപ്പോൾ അന്യന്റെ വൈദഗ്ധ്യയുടെ ജോലികളെ പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അഭിമാനിക്കണമെന്ന് കർത്താവിൽ അഭിമാനിക്കണം. എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനാണ് കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യ. അല്പം ഘോഷത്വം സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ. എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു. എന്തെന്നാൽ നിർമ്മലമായ വസ്തുവിൻ അവളുടെ ഭർത്താവിനെന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടത് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹം നിശ്ചയം ഞാൻ നടന്നു. എന്നാൽ സർപ്പം ഹൗവായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാതെ മറ്റൊരു യേശുവിനെ ആരെങ്കിലും ഒന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. ഈ അപ്പസ്തോല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാനെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് പ്രസംഗ ചാതുര്യം കുറവായിരുന്നു. എങ്കിലും അറിവിൽ ഞാൻ പിന്നോക്കം. എല്ലാ കാര്യങ്ങളിലും എല്ലാ വിധത്തിലും ഇത് ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്കർഷത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് തെറ്റാണ്. നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി മറ്റ് സഭകളിൽ നിന്നും സഹായം സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവരെ കവർച്ച ചെയ്യുകയായിരുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഞെരുക്കമുണ്ടായെങ്കിലും ആരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല. മക്കധോനിയായി നിന്ന് വന്ന സഹോദരന്മാരാണ് എന്റെ ആവശ്യങ്ങൾ നിറവേറ്റിട്ടുണ്ട്. അതിനാൽ നിങ്ങളെ ഒരു പ്രകാരത്തിൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞാൻ മേലിലും ക്രിസ്തുവിന്റെ സത്യം എന്നിലുള്ളതുകൊണ്ട് എന്റെ ഈ പ്രശംസ അക്കായ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയും എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തതുകൊണ്ട് അങ്ങനെയല്ല ദൈവത്തെ. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് തുടർന്നും ചെയ്യും. അങ്ങനെ തങ്ങളുടെ പ്രേക്ഷകരെ ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപു പറയുന്നവരുടെ അവകാശവാദം ഞങ്ങൾ ഖണ്ഡിക്കുകയും ചെയ്യും. അത്തരക്കാർ കപടനാട്ടിക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരുമാണ്. അത്ഭുത പിശാചി പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ട്. അതിനാൽ അവന്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്തല്ല അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായി. എന്നെ ഭോഷനായി ആരും കരുതരുതെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു. അഥവാ നിങ്ങൾ കരുതുകയാണെങ്കിൽ എനിക്കും അല്പം ആത്മപ്രശംസ ചെയ്യേണ്ടത് എന്നെ ഭോഷനായി തന്നെ സ്വീകരിക്കും. കർത്താവിന്റെ അധികാരത്തോടെ പ്രത്യുത ആത്മപ്രശംസയിലുള്ള ഈ ദൃഢവിശ്വാസത്തോടെ ഒരു ഭോഷനെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. പലരും ലൗകിക കാര്യങ്ങളെപ്പറ്റി പ്രശംസിക്കാറുള്ളതുപോലെ ഞാൻ ബുദ്ധിമാന്മാരായ നിങ്ങൾ വിഡ്ഢികളോട് സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ. എന്തെന്നാൽ നിങ്ങളെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും നിങ്ങളുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ സഹിഷ്ണുത പുലർത്തുന്നുണ്ടല്ലോ. അതിനൊന്നും ഞങ്ങൾക്ക് ശക്തിയില്ലായിരുന്നു ലജ്ജയോടെ പറഞ്ഞു പറഞ്ഞു. ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടും എന്ന് ഒരു ഘോഷനെ പോലെ ഞാൻ പറയുന്നു. അവർ ഞാനും അവർ ഇസ്രായേൽക്കാരാണ് ഞാനും
അവർ അബ്രാഹത്തിന്റെ സന്തതികളാണ്. ഞാനും അവർ ക്രിസ്തുവിന്റെ ദാസനാരാണ്. ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറെ കൂടി മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം, എണ്ണമറ്റ വിധം പ്രഹരമേറ്റ, പലതവണ മരണവർഗത്തിൽ അകപ്പെട്ടു. അഞ്ച് പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നു കുറെ 40 വീതം ഞാൻ കൊണ്ടു. 3 വടികൊണ്ടടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 കപ്പലപകടത്തിൽപ്പെട്ടു. ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെ തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ച് കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതിയിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി. നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിലകപ്പെട്ടു. വ്യാജ സഹോദരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗ്രതയിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഇവയ്ക്കെല്ലാം പോലും സകല സഭകളെയും കുറിച്ചുള്ള എന്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എന്റെ ഹൃദയം കത്തിയെരിയാത്ത? എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ബലഹീനതകളെ കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുന്നത്. ഞാൻ വ്യാജം പറയുകയല്ല, കർത്താവായ യേശുവിന്റെ ദൈവവും പിതാവ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവമായി ദമാസ്കസിൽ വെച്ച് എന്നെ പിടികൂടുന്നതിനു വേണ്ടി അരേതാസ് രാജാവിന്റെ ദേശാധിപതി ദമാസ്കസ് നഗരത്തിന് കാവലേർപ്പെടുത്തി. എന്നാൽ മതിലിനുള്ളിൽ ഒരു കിളിവാതിലിലൂടെ കുട്ടയിൽ ഞാൻ താഴേക്കിറക്കി, അങ്ങനെ അവന്റെ കൈകളിൽ ഞാൻ രക്ഷപ്പെട്ടു.